വിശദമായ വാർത്തയിലേക്ക്. സ്വർണ്ണക്കടത്ത് കേസിൽ ഇഡി ഉദ്യോഗസ്ഥർക്കെതിരായ ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണത്തിന് ഹൈക്കോടതിയുടെ ഇടക്കാല സ്റ്റേ. കമ്മീഷനെ നിയമിച്ചതിനെതിരെ ഇഡി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ വിധി. അന്വേഷണത്തിനെതിരായ ഇഡിയുടെ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. ഹർജിയിൽ കോടതി വിശദമായ വാദം കേൾക്കും. അതേസമയം കോടതി വിധിയിൽ സർക്കാർ നിയമവഴി തേടുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ പ്രതികരിച്ചു. അധികാര പരിധിക്കുള്ളിൽ നിന്നാണ് സർക്കാർ തീരുമാനമെടുത്തതെന്നും വിജയരാഘവൻ ആലപ്പുഴയിൽ പറഞ്ഞു. ഗവൺമെന്റ് നിയമപരമായിട്ടാണ് ഗവൺമെന്റ് പ്രവർത്തിക്കുക. എല്ലായ്പ്പോഴും ഗവൺമെന്റ് നിയമവിധേയമായിട്ടാണ് പ്രവർത്തിക്കുക. ഗവൺമെന്റ് എടുത്ത ഒരു തീരുമാനത്തിൽ കോടതി ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായം അംഗീകരിച്ചുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിന്റെ മുകളിൽ മറ്റെന്ത് നടപടിക്രമങ്ങൾ എന്ന് ഗവൺമെന്റ് പരിശോധിച്ച് അവരെ ആവശ്യമായ കാര്യങ്ങൾ തീരുമാനമെടുക്കുകയാണ് ചെയ്യുക. സോ നമ്മുടെ നാട്ടില് നിയമവ്യവസ്ഥക്ക് വിധേയമായിട്ടാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്, ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്, ED അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. വിധി സർക്കാരിന് തിരിച്ചടിയാണെന്ന് നിയമവിദഗ്ധരും പ്രതികരിച്ചു. വിശദാംശങ്ങളുമായി MS അനീഷ് കുമാറും VV അരുണും ചേരുന്നു. ആദ്യം അനീഷിലേക്ക്. അനീഷ്, സർക്കാരിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ജുഡീഷ്യൽ അന്വേഷണം, ED ജുഡീഷ്യൽ അന്വേഷണം സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഹൈക്കോടതി. എന്തൊക്കെ കാര്യങ്ങളാണ് ED ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് കോടതി പറഞ്ഞത്? അശ്വതി, സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളെ സംസ്ഥാന സർക്കാരിലെ മന്ത്രിമാർ, മുഖ്യമന്ത്രി, മറ്റ് നേതാക്കൾ എന്നിവർക്ക് എതിരെ മൊഴി നൽകുന്നതിനായി പ്രേരണ ചെലുത്തി എന്ന കുറ്റം ആരോപിച്ചാണ്, അല്ലെങ്കിൽ ഇത്തരം ഗൂഢാലോചന നടത്തി എന്നാരോപിച്ചാണ് ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും ജസ്റ്റിസ് VK മോഹൻ കമ്മീഷൻ അതിൻ്റെ കമ്മീഷൻ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെയാണ് ED ഹൈക്കോടതിയെ സമീപിച്ചത്. എന്തായാലും ഹൈക്കോടതിയിൽ ED ഉന്നയിച്ച വാദമുഖങ്ങൾ ഇപ്പോൾ കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സർക്കാരിൻ്റെ അധികാര പരിധിയിലുള്ള കാര്യമല്ല സർക്കാർ ചെയ്തത് എന്നതായിരുന്നു പ്രാഥമികമായ വാദം. അധികാര ദുർവിനിയോഗം നടത്തി സ്വർണ്ണക്കടത്ത് കേസിലെ അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയത് എന്ന് അവർ വ്യക്തമാക്കി. ഒപ്പം രാജ്യത്തിൻ്റെ ഫെഡറൽ സമ്പ്രദായത്തെ ദോഷകരമായി ബാധിക്കുന്ന തരത്തിലുള്ളൊരു നീക്കമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. രാജ്യത്തെ ഒരു ഏജൻസി അന്വേഷിക്കുന്ന കേസിൽ മറ്റൊരു ഏജൻസി സമാന്തരമായി അന്വേഷണം നടത്തുന്നത് ഈ നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണ് എന്ന് ED ബോധിപ്പിക്കുകയും ചെയ്തു. ഇക്കാര്യങ്ങൾ കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. ഒപ്പം ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണത്തിന്റെ ആവശ്യം ഇക്കാര്യത്തിൽ ഇല്ല. കാരണം ഒരു ജുഡീഷ്യൽ ഫോറം ഈ നിലവിൽ ഈ കേസുകളിൽ ഒരു അവലോകനം കൃത്യമായി നടത്തുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നത് കൊച്ചിയിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയാണ്. ആ കോടതിയുടെ മേൽനോട്ടത്തിലാണ് നിലവിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു ജുഡീഷ്യൽ കമ്മീഷനും ഇതിൻ്റെ മേൽനോട്ടം വഹിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഇതുവരെ നടന്ന കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിക്കുക എന്നതാണ് ഈ ഉത്തരവിൽ പറയുന്നത്. മറ്റൊന്ന്, കമ്മീഷൻ ആക്ട് പ്രകാരമുള്ള അവകാശങ്ങളും അധികാരങ്ങളും ഈ ജസ്റ്റിസ് VK മോഹൻ കമ്മീഷൻ ഉപയോഗിക്കരുത് എന്ന ഒരു നിർദ്ദേശവും നൽകിയിരിക്കുന്നു. മറ്റൊരു കാര്യം, ഈ ഹർജി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു. ED സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർക്കും എതിരായ ഹർജി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു. ഈ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. അതിൽ ഒന്നാമത്തെ കക്ഷി സംസ്ഥാന സർക്കാരും, രണ്ടാമത്തെ കക്ഷി ജനറൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗവും, മൂന്നാമത്തെ കക്ഷി പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന പദവിയിലിരിക്കുന്ന അദ്ദേഹവുമാണ്. ഇവർക്ക് മൂന്നുപേർക്കും നോട്ടീസ് അയക്കുന്നതിനും ഉത്തരവിട്ടിട്ടുണ്ട്. എന്തായാലും വളരെ വിശദമായ വാദം ഇനി വരും ദിവസങ്ങളിലും ഈ കേസിൽ നടക്കും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത നേരിട്ടാണ് ഈ കേസിൽ കേന്ദ്ര സർക്കാരിൻ്റെ വാദം പറയാൻ കോടതിയിൽ എത്തിയത്. ഇന്ന് വിധി പ്രസ്താവം കേൾക്കാനും അദ്ദേഹം കോടതിയിൽ ഓൺലൈനായി എത്തിയിരുന്നു. അശ്വതി, അതെ, അനീഷ് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനടക്കം വിശദീകരണം ചോദിച്ചുകൊണ്ടുള്ള നോട്ടീസ് അയക്കുമ്പോൾ അതിന് അവർക്ക് ഇത്തരത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത് എന്നത് വിശദീകരിക്കാനുള്ള ഒരു അവസരം കൂടി ആവുകയല്ലേ? അല്ലെങ്കിൽ അത്തരത്തിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിശദീകരണം നൽകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുകയല്ലേ കാര്യങ്ങൾ? നേരത്തെ കോടതിയുടെ കേസ് കോടതിയിൽ ഈ ഹർജി പരിഗണനയ്ക്ക് വന്നപ്പോൾ തന്നെ അത് ചർച്ചാ വിഷയമായതാണ്. കാരണം മുഖ്യമന്ത്രിയുടെ പേര് വെച്ച് ഈ എതിർകക്ഷിയാക്കി നോട്ടീസ് കൊടുത്തത് അനുചിതമാണ് എന്ന വാദമുഖങ്ങളൊക്കെ വരികയും ഒരു ഘട്ടത്തിൽ കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു, എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പേര് വെച്ച് ഈ ഹർജി നൽകിയിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിൽ ഒരു എതിർകക്ഷിയായി മുഖ്യമന്ത്രിയെ മാറ്റിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. കാരണം ഈ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ പല രീതിയിലാണ് മൊഴികൾ നൽകുന്നത്. കാരണം സ്വപ്ന സുരേഷിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ
അല്ലെങ്കിൽ അവരുടെ ഒരു ശബ്ദരേഖ പുറത്തു വന്നത് അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും മറ്റ് രാഷ്ട്രീയ നേതാക്കളെയും ഒക്കെ ഈ ഗൂഢാലോചനയിൽ പെടുത്താനുള്ള ഒരു ഉപദേശം തങ്ങൾക്ക് കേന്ദ്ര ഏജൻസിയുടെ ഉദ്യോഗസ്ഥർ നൽകി എന്ന് പറയുന്നു. കേസിലെ മറ്റൊരു പ്രതിയായ സന്ദീപ് നായർ ഒരു കത്ത് കോടതിക്ക് നൽകിയിരുന്നു. അതിലും സമാനമായ ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ മറ്റൊരു പ്രതിയായ സരിത്ത് രംഗത്ത് വന്നത് നേരെ തിരിച്ചാണ്, സംസ്ഥാന സർക്കാരിനെതിരെയാണ്. ജയിൽ അധികൃതർ സംസ്ഥാന സർക്കാരിന് അനുകൂലമായി സംസാരിക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് രംഗത്ത് വന്നത്. ഇത്തരത്തിൽ മൂന്ന് പ്രതികൾ മൂന്ന് തരത്തിൽ രണ്ട് ഭാഗത്തിന് വേണ്ടി, കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും വേണ്ടി വാദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. നേരത്തെ തന്നെ സർക്കാർ രണ്ട് കേസുകൾ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ ഭാഗമായി എടുത്തിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ. ആ രണ്ട് കേസുകളും സമാനമായ രീതിയിൽ തന്നെ ഹൈക്കോടതി അത് റദ്ദാക്കുകയും ചെയ്തിരുന്നു. ആ ഒരു വിധി നിലനിൽക്കുകയാണ്. സർക്കാർ ഏജൻസി അല്ലാത്ത ഒരു ജുഡീഷ്യൽ കമ്മീഷനെ അന്വേഷണത്തിനായി സർക്കാർ നിയോഗിച്ചത്. കോടതിയിൽ ഇത് തന്നെയാണ് ഏറ്റവും അധികം ഊന്നി സർക്കാർ പറയുകയും ചെയ്തത്. കാരണം കേരള പോലീസിനെ പോലുള്ള സർക്കാരിന്റെ നേരിട്ടുള്ള ഏജൻസികൾ കേസ് അന്വേഷിക്കുന്നത് പോലെയല്ല, നിഷ്പക്ഷമായി അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടനിയുടെ ഭാഗമായി ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം നടത്തുമ്പോൾ അതിന് നിയമസാധുത ഉണ്ട് എന്ന വാദമാണ് അവർ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഈ വാദങ്ങളൊന്നും നിലനിൽക്കില്ല എന്ന ഇ ഡിയുടെ വാദമാണ് ഈ ഘട്ടത്തിൽ കോടതി അംഗീകരിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ കേന്ദ്ര ഏജൻസി എന്ന് പറയുമ്പോൾ ഇ ഡി എന്നത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു ഏജൻസി മാത്രമാണ്. ഒരു വകുപ്പിനെതിരെ ഒരു അന്വേഷണം നടത്തുന്നത് സർക്കാരിനെതിരായ അന്വേഷണമായി വ്യാഖ്യാനിക്കാൻ കഴിയില്ല എന്നും സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത്തരത്തിൽ ഒരു അന്വേഷണത്തിനിടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ വഴിതെറ്റി അല്ലെങ്കിൽ ഒരു പ്രത്യേക ആളുകൾക്കെതിരെ ഗൂഢാലോചന നടത്തിയാൽ അത് തടയുന്നതിന് പര്യാപ്തമായ ഒരു സംവിധാനം വേണം, അത് ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ പറ്റുമെന്നൊക്കെ വാദിച്ചിരുന്നു. പക്ഷേ ആ വാദമുഖങ്ങളൊന്നും നേരത്തെ ക്രൈംബ്രാഞ്ച് എഫ്ഐആറുകൾ റദ്ദാക്കിയ അതേ വിധി തന്നെയാണ് ഇത്തവണയും, ഏതാണ്ട് അതിനോട് സമാനമായ വിധി തന്നെയാണ് വരുന്നത്. വേണമെങ്കിൽ കുറ്റങ്ങളോ പിഴവുകളോ അന്വേഷണത്തിനുണ്ടെങ്കിൽ അത് വിചാരണ കോടതി, ഏത് കോടതിയുടെ പരിഗണനയ്ക്കാണോ ഈ കേസ് വരുന്നത് ആ കോടതി തന്നെ പരിഗണിക്കട്ടെ എന്നാണ് അന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. അതിനെതിരെ പിന്നീട് ഇ ഡി സുപ്രീം കോടതിയെ സമീപിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്തായിരുന്നാലും ഈ രണ്ട് കേസുകളിലും കേന്ദ്ര ഏജൻസികൾക്കെതിരായ അന്വേഷണത്തിൽ സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടി തന്നെ ഉണ്ടായിരിക്കുന്നു എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അശ്വതി. ശരി, എം എസ് സനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. വി വി അരുൺ കൂടിച്ചേരുന്നു. അരുൺ, രാഷ്ട്രീയമായി സർക്കാരിന് വലിയ രീതിയിലുള്ളൊരു തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ വിധിയിലൂടെ. അതേസമയം എ വിജയരാഘവൻ പറഞ്ഞത് നിയമവഴി തേടും, നിയമപരമായി മുന്നോട്ട് നീങ്ങുമെന്നാണ്. ഈ സാഹചര്യത്തിൽ ഏത് രീതിയിലായിരിക്കും സർക്കാർ ഇതിനെ പ്രതിരോധിക്കുക? സി പി എമ്മിന്റെ ആക്ടിംഗ് സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവന്റെ വാക്കുകളിൽ നിന്ന് സർക്കാരിന്റെ തുടർനീക്കമെന്ന് വ്യക്തമാണ്. സർക്കാർ സ്റ്റേ വെക്കേറ്റ് ചെയ്ത് കിട്ടാൻ കോടതിയെ സമീപിക്കും, അപ്പീൽ പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. കാരണം കേന്ദ്ര ഏജൻസികളുടെ സർക്കാരിനെതിരായ നീക്കങ്ങളെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാൻ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ പിണറായി സർക്കാർ തീരുമാനമെടുത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു കേസ് ഉണ്ടായതും. അത് വീണ്ടും നിയമ നടപടികളെ മുന്നോട്ട് പോകാൻ തന്നെയാകും തീരുമാനം. വിജയരാഘവൻ പറഞ്ഞത് വെച്ചാണെങ്കിൽ ഇത് ഇടക്കാലമായ ഒരു സ്റ്റേ മാത്രമാണ്, അത് വെക്കേറ്റ് ചെയ്യാൻ സർക്കാർ കോടതിയെ തന്നെ സമീപിക്കും, നിയമ പോരാട്ടം തുടരും. അത് തന്നെയാകും ഒരുപക്ഷെ സർക്കാരിന്റെയും തീരുമാനം. രാഷ്ട്രീയമായ തീരുമാനം സി പി എമ്മിന്റെ ആക്ടിംഗ് സെക്രട്ടറി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി വേണ്ടത് നിയമപരമായ തീരുമാനമാണ്. അത് സ്വാഭാവികമായും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് നിയമവകുപ്പാകും അത്തരം തീരുമാനങ്ങളിലേക്ക് കടക്കുക. ഏതായാലും കേന്ദ്ര ഏജൻസികൾക്കെതിരെയുള്ള പോരാട്ടം തുടരാനാകും സർക്കാർ തീരുമാനമെടുക്കുക. നേരത്തെ ഈ കേസിന് ആധാരമായ സംഭവം തന്നെ ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് സർക്കാർ പോകാനിടയായത് തന്നെ ഒരു പ്രതിയുടെ വെളിപ്പെടുത്തലാണ്. അതിന്റെ വസ്തു അന്വേഷിക്കുന്നതിന്റെ പേരിലാണ് ആ പോരാട്ടം തുടങ്ങി വെച്ചത്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള അത്തരമൊരു തീരുമാനം രാഷ്ട്രീയമായ സർക്കാരിന് വേണ്ടി ഗുണം ചെയ്തു. ഇപ്പോൾ നിയമപരമായത് ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഒരുപക്ഷെ ഈ കേസിൽ അന്തിമ വിധി വരെ സർക്കാർ വിട്ടുകൊടുക്കാതെ കേന്ദ്ര ഏജൻസികൾക്കെതിരെയുള്ള നീക്കം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് സാധ്യത എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. എന്തായാലും സർക്കാരിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ഇ ഡിയുടെ ഹർജിയിൽ വിശദമായ വാദമുണ്ടാകും. ഇ ഡിയുടെ ഹർജി ഫയലിൽ സ്വീകരിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. സർക്കാരിന് നോട്ടീസ് അയക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. അരുൺ, ഇത്തരത്തിൽ നേരത്തെ തന്നെ ഇത്തരത്തിലൊരു കമ്മീഷനെ, ജുഡീഷ്യൽ കമ്മീഷനെ വെക്കുകയും അന്വേഷണം തുടങ്ങുകയും ചെയ്തപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള വിമർശനം സർക്കാരിനെതിരെ ഉയർന്നിരുന്നു പല ഭാഗത്തു നിന്നും. ഇപ്പോഴും നിയമവിദഗ്ധരടക്കം പറയുന്നത് ഇത് അത്തരത്തിലൊരു സമിതി വേണ്ടിയിരുന്നില്ല, സർക്കാർ സർക്കാരിൻ്റെതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോയാൽ മതിയായിരുന്നു, പേടിക്കേണ്ട കാര്യമില്ലെങ്കിൽ എന്തിനാണ് അത്തരത്തിലൊരു കമ്മീഷൻ എന്നതൊക്കെയായിരുന്നു. ഈ ഈ ഈ വിമർശനങ്ങൾ ഏത് രീതിയിലായിരിക്കും സർക്കാർ പ്രതിരോധിക്കുക? പക്ഷേ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ അത്തരമൊരു തീരുമാനമെടുത്തത്. പക്ഷേ നിയമപരമായ നിലനിൽപ്പോ നിയമപരമായ സാധ്യത എന്നതിനപ്പുറത്തേക്ക് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ നീക്കമായിരുന്നു സർക്കാരിന് വ്യക്തമാണ്. കാരണം കേന്ദ്ര ഏജൻസികൾ സർക്കാരിനെ എതിരെ അന്വേഷണം വരുന്നു, അപ്പോൾ സർക്കാരിന് വീട് കിട്ടിയ ഒരു
ആയുധമായി മാറുകയായിരുന്നു സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ. മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ പേര് പറയാൻ കേന്ദ്ര ഏജൻസികൾ തന്നെ നിർബന്ധിച്ചു. അതിന് സമ്മർദ്ദം ചെലുത്തിയെന്ന ഒരു വെളിപ്പെടുത്തൽ സ്വപ്ന സുരേഷ് നടത്തുമ്പോൾ അതിന്റെ ഏത് സാഹചര്യത്തിലാണ് അത്ര വെളിപ്പെടുത്തൽ വന്നത് എന്നത് സംബന്ധിച്ച് വലിയ തർക്ക വിതർക്കങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. സ്വപ്ന സുരേഷിന്റെ കസ്റ്റഡിയിൽ വെച്ച് സർക്കാർ തന്നെ പറയിപ്പിച്ചതാണെന്ന ആരോപണങ്ങൾ നിലനിൽക്കുന്നു. അങ്ങനെ വരുമ്പോഴും അത്തരമൊരു വെളിപ്പെടുത്തൽ, അത്തരമൊരു ശബ്ദരേഖ സർക്കാരിന് വീട് കിട്ടിയ വലിയ ആയുധമായിരുന്നു. അത് കൃത്യമായി സർക്കാർ ഉപയോഗിച്ചു. കേന്ദ്ര ഏജൻസികൾ സർക്കാരിനെ അട്ടിമറിക്കാൻ, ഇടതുമുന്നണി സർക്കാരിനെ വലിച്ചു താഴിടാൻ ശ്രമിക്കുന്നു. അതിന് BJP രാഷ്ട്രീയ ആയുധമായി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നു. അതിനെയാണ് സർക്കാർ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത്. അതിനുള്ള കൃത്യമായ ആയുധമായി മാറുകയായിരുന്നു സ്വപ്ന സുരേഷിന്റെ ഈ ഓഡിയോ സന്ദേശം. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് സർക്കാർ അത്തരമൊരു നിയമ പോരാട്ടത്തിന് കൂടി, അതായത് കേന്ദ്ര ഏജൻസികൾക്കെതിരെ അധികം കേട്ടുകേൾവിയില്ലാത്ത ഒരു നീക്കത്തിന് സർക്കാർ തയ്യാറായത്. അന്ന് തന്നെ വലിയ വിമർശനങ്ങൾ സർക്കാർ നീക്കത്തിനെതിരെ വന്നിരുന്നു. അതിന്റെ നിയമസാധുത, ധാർമ്മികത ഒക്കെ ചോദ്യം ചെയ്യപ്പെട്ടതാണ്. അപ്പോഴും സർക്കാർ അവിടെ മുന്നിൽ കണ്ടത് കൃത്യമായ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള ഒരു വിഷയമാണ്. സർക്കാരിനെ വലിയ പ്രതിരോധത്തിലാക്കിയ വിഷയത്തിൽ സർക്കാർ കേന്ദ്ര ഏജൻസികളെ കടന്നാക്രമിക്കുകയായിരുന്നു. അത് കേന്ദ്ര സർക്കാരുമായുള്ള BJP സർക്കാരുമായുള്ള ഇടതു സർക്കാരിന്റെ നേരിട്ടുള്ള ഏറ്റുമുട്ടലായി വിലയിരുത്തപ്പെട്ടു. അപ്പോഴും അതിലെ രാഷ്ട്രീയ നേട്ടം ലാക്കാക്കി തന്നെയായിരുന്നു സർക്കാർ നീക്കം. എന്തായാലും ഇടിക്കെതിരായി ജുഡീഷ്യൽ അന്വേഷണത്തിന് സ്റ്റേ വന്നിരിക്കുകയാണ്. ഹൈക്കോടതി വിധി വന്നിരിക്കുന്നു. സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്. VV അരുൺ ആണ് വിവരങ്ങൾ നൽകിയത്. വിധി സർക്കാരിന് തിരിച്ചടിയാണെന്നാണ് നിയമവിദഗ്ധർ പ്രതികരിച്ചത്. അത് ഇഷ്ടമുള്ള ഒരാളെ പിടിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് അങ്ങ് വെച്ചിട്ട് എന്ത് വൃത്തികേടും കാണിക്കാമെന്നുള്ള ഒരു ധാരണയുണ്ടല്ലോ, ആ ധാർഷ്ട്യം, അതിനെതിരെയുള്ള ഒരു നടപടിയായിട്ട് ഇതിനെ കാണാൻ പറ്റുള്ളൂ. ഇതൊരിക്കലും ശരിയാവുന്ന ഒരു കാര്യമല്ല, ചെയ്യാൻ പാടില്ലാത്തതാണ് സർക്കാർ ചെയ്തത്. ആൾക്കൂട്ടം നിയന്ത്രിക്കാനാകുന്നില്ലെങ്കിൽ സംസ്ഥാനത്തെ മദ്യശാലകൾ അടച്ചിടണമെന്ന് ഹൈക്കോടതി. 2 മാസത്തിനുള്ളിൽ വിൽപ്പനശാലകളിലെ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. അതിനിടെ മദ്യം വാങ്ങാൻ RT-PCR സർട്ടിഫിക്കറ്റോ വാക്സിനേഷനോ നിർബന്ധമാക്കിയിട്ടുണ്ട്. നാളെ മുതൽ പരിശോധന കർശനമാക്കാനാണ് തീരുമാനം. ആവർത്തിച്ച് ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടും മദ്യശാലകളിലെ തിരക്ക് കുറയാത്ത സാഹചര്യത്തിലാണ് സർക്കാരിനെതിരെ ഹൈക്കോടതി വീണ്ടും ആഞ്ഞടിച്ചത്. സംസ്ഥാനത്തെ മദ്യശാലകൾക്ക് മുന്നിലെ ആൾക്കൂട്ടം നിയന്ത്രിക്കാനാവുന്നില്ലെങ്കിൽ ഔട്ട്ലെറ്റുകൾ അടച്ചിടണമെന്ന് കോടതി വ്യക്തമാക്കി. ജനങ്ങൾക്ക് മാന്യമായി മദ്യം വാങ്ങാൻ സൗകര്യമൊരുക്കണം. മദ്യം വാങ്ങാനെത്തുന്ന ജനങ്ങളെ പകർച്ചവ്യാധിക്ക് മുന്നിലേക്ക് തള്ളിവിടാനാവില്ലെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. മദ്യം വാങ്ങുന്നവരുടെ കുടുംബങ്ങളെയും ആലോചിക്കണം. ഒന്നുകിൽ ആൾക്കൂട്ടം നിയന്ത്രിക്കുക അല്ലെങ്കിൽ പൂർണ്ണമായി അടച്ചിടുക എന്നതാണ് മുന്നിലുള്ളത്. മദ്യം വാങ്ങാനെത്തുന്നവർക്ക് രോഗം വന്നോട്ടെ എന്ന് കരുതാനാകില്ലെന്നും മറ്റു മാർഗങ്ങൾ ഇല്ലാത്ത അവസ്ഥയാണെന്നും കോടതി നിരീക്ഷിച്ചു. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതും പരിമിതമായ ഇടങ്ങളിലും സ്ഥിതി ചെയ്യുന്ന മദ്യഷോപ്പുകൾ മാറ്റിസ്ഥാപിക്കാൻ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ 2 മാസം വേണമെന്നും ബെവ്കോ അറിയിച്ചു. അതേസമയം ബെവറേജസ് ഔട്ട്ലെറ്റുകളിൽ ഇന്നു മുതൽ RT-PCR അല്ലെങ്കിൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമാക്കി. ഇക്കാര്യം അറിയാതെയാണ് പലരും ഔട്ട്ലെറ്റുകളിലെത്തിയത്. ആദ്യം വാക്സിൻ എടുത്തിട്ടുണ്ടോയെന്ന് ചോദിക്കും. വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ സാധനം കൊടുക്കുമെന്നുള്ളത് പറഞ്ഞ് താഴോട്ട് ഇറക്കുകയാണ്. സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞ് അറിഞ്ഞില്ലായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് ഫസ്റ്റ് ഡോസ് എടുത്ത് ഉണ്ടായിരുന്നു കയ്യിൽ. നാളെ മുതൽ നിബന്ധന കർശനമാക്കാനാണ് ബെവ്കോ തീരുമാനം. ന്യൂസ് 18 കൊച്ചി. ലോക്ഡൌൺ മാനദണ്ഡങ്ങളിലെ മാറ്റവും ഇന്ന് പ്രാബല്യത്തിൽ വന്നു. വാക്സിൻ എടുക്കാത്തവർക്ക് കടകളിൽ പോകാൻ സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമില്ല. ഏറെ നാളിന് ശേഷം മാളുകളും തുറന്നു. കോഴിക്കോട് ഫോക്കസ് മാളിൽ നിന്ന് സനു സുരേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. April 26 അടച്ച മാളുകളാണ് ഇന്ന് വീണ്ടും തുറന്ന് പ്രവർത്തിക്കാൻ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. ഇന്നലെ മുതൽ ലോക്ക്ഡൌൺ കാര്യങ്ങളിൽ ഇളവ് വന്നതോടെയാണ് മാളുകൾ തുറക്കാനുള്ള അനുമതി ലഭിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ഫോക്കസ് മാളിന് മുമ്പിലാണ്. ഫോക്കസ് മാളിലെത്തുന്ന ആളുകൾ ആദ്യം ഇവിടെ പ്രവേശനത്തിന് മുമ്പ് അവരുടെ രജിസ്റ്ററിൽ പേരെഴുതി ഒപ്പിട്ട് സമയവും കുറിച്ചിട്ട് വേണം അകത്തേക്ക് കടക്കാൻ. അങ്ങനെ അകത്തേക്ക് കടക്കുന്ന ആളുകൾക്ക് ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും സെക്യൂരിറ്റി സാനിറ്റൈസർ നൽകും. സാനിറ്റൈസർ നൽകി ഇതിനുശേഷം മാത്രമാവും അകത്തേക്ക് കടക്കുവാനുള്ള അനുമതി നൽകുക. സാധാരണഗതിയിൽ വലിയ തിരക്ക് ഈ സമയങ്ങളിൽ അനുഭവപ്പെടുന്നതാണ് മാളുകളിൽ. എന്നാൽ ഇന്ന് കാര്യമായ തിരക്കൊന്നും അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടില്ല. നിരവധി സ്ഥാപനങ്ങൾ വാടകയ്ക്കെടുത്ത് വലിയ മുതൽമുടക്ക് നടത്തി വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ കുറേ കാലമായി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നൂറുകണക്കിന് ആളുകളുടെ തൊഴിൽ നഷ്ടമാകുന്ന ഒരു സാഹചര്യമായി. ചേട്ടാ, ഇന്ന് ഈ മാൾ തുറക്കുന്ന അറിഞ്ഞ് വന്നതാണോ? അല്ല, വേറൊരു ആശുപത്രി വന്നപ്പോൾ ഷോപ്പിങ്ങിന് വന്നു. സാധാരണ മാളുകളിൽ വരുമ്പോൾ ഉണ്ടാവും തിരക്ക്? ഇന്ന് അനുഭവപ്പെടുന്നുണ്ടോ? ഇല്ല, വളരെ കുറച്ച് ചെറിയ തിരക്കല്ലേ ഉള്ളൂ. ഓണത്തിന് മുന്നോടിയായിട്ടുള്ള ഷോപ്പിംഗ് എത്തിയതാണോ? അല്ല, താങ്ക് യു.
ആളുകളൊക്കെ എത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. സാധാരണ അവർ തന്നെ പറയുന്നുണ്ട്, സാധാരണ മാളുകളിലെത്തുമ്പോൾ വലിയ തിരക്ക് അനുഭവപ്പെടാറുള്ളതാണ്, എന്നാൽ ഇന്ന് കാര്യമായ തിരക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇവിടെ എത്തുന്ന ആളുകൾ തന്നെ പറയുന്നത്. ഇപ്പം നമുക്കറിയാം ഈ ഇപ്പോൾ കാണുന്ന ഈ പ്രദേശം, മാളിനുള്ളിൽ ഈ പ്രദേശത്ത് സ്വാഭാവികമായും ആളുകളുടെ വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ടെങ്കിലും ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കാര്യമായ തിരക്കൊന്നും തന്നെ ഇല്ല. ഇവിടെയൊക്കെ തന്നെ വലിയ തോതിൽ വാടക എടുത്ത് വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് വാടക പോലും കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. മാത്രമല്ല നൂറുകണക്കിന് ചെറുപ്പക്കാരുടെ തൊഴിൽ നഷ്ടമാവുന്ന ഒരു സാഹചര്യമുണ്ടായിട്ടുണ്ട്. പലർക്കും തൊഴിൽ നഷ്ടമായിട്ടുണ്ട്. മാളുകൾ തുറക്കുന്നതോടെ മാളുകൾ പഴയ സ്ഥിതിയിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ തൊഴിൽ നഷ്ടമായവർക്ക് അവരുടെ ജോലി തിരികെ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ടാവുകയുള്ളൂ. എന്തായാലും ഈ ലോക്ക്ഡൗണുകളിൽ ഇളവ് നൽകിയതോടുകൂടി മാളുകൾ തുറക്കാനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നു. വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് മാളുകൾ ഇന്നു മുതൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. കോവിഡിനെതിരായ വാക്സിൻ യജ്ഞത്തിൽ കേരളത്തിന് കൈത്താങ്ങായി റിലയൻസ് ഫൌണ്ടേഷൻ. 2.5 ലക്ഷം ഡോസ് കോവിഷീൽഡ് വാക്സിൻ റിലയൻസ് ഫൌണ്ടേഷൻ സർക്കാരിന് കൈമാറി. ഇത് അറിയിച്ചുള്ള കത്ത് റിലയൻസ് ഫൌണ്ടേഷനെ പ്രതിനിധീകരിച്ച് റിലയൻസ് ജിയോ കേരള മേധാവി കെ സി നരേന്ദ്രനും റിലയൻസ് റീറ്റെയിൽ കേരള മേധാവി സി എസ് അനിൽകുമാറും ചേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറി. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. റിലയൻസ് ജിയോ പ്രിൻസിപ്പൽ കൺസൾട്ടന്റ് ജോൺ മത്തായി, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് കോർഡിനേറ്റിംഗ് ഓഫീസർ പ്രദീപ് കുമാർ, റിലയൻസ് റീറ്റെയിൽ സ്റ്റേറ്റ് കോർഡിനേറ്റർ കെ ജി ജ്യോതിര ഘോഷ് തുടങ്ങിയവരും പങ്കെടുത്തു. വാക്സിൻ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ എറണാകുളം വെയർഹൌസിൽ നാളെ എത്തിക്കും. മകനും നേരെ നടന്ന പോലീസ് നടപടി പ്രത്യേക സംഘം അന്വേഷിക്കും. നാർക്കോട്ടിക് ഡിവൈഎസ്പി ശ്രീനിവാസനാണ് അന്വേഷണ ചുമതല. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, വലിയ വിവാദമായ ഒരു സംഭവമായിരുന്നു, ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്? അശ്വതി, അട്ടപ്പാടിയിലെ പോലീസ് നടപടി നിയമസഭയിൽ ഉൾപ്പെടെ ചർച്ചയായ സാഹചര്യത്തിലാണ് ഇക്കാര്യം പ്രത്യേക സംഘം അന്വേഷിക്കുന്നത്. പാലക്കാട് നാർക്കോട്ടിക് സെൽ DYSP ശ്രീനിവാസന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും അന്വേഷിക്കുക. ഇത് പോലീസിനെതിരെയുള്ള പരാതി മാത്രമല്ല, അട്ടപ്പാടിയിലെ വട്ടിലക്കിയൂരിൽ അന്ന് നടന്ന സംഭവങ്ങൾ, 3 കേസുകളാണ് നിലവിൽ ഉള്ളത്. ഒന്ന് ആദ്യം പരാതി ഉന്നയിച്ച കുറുന്താചലം, അതായത് ആ ഊരിലെ കുറുന്താചലത്തിനെ മർദ്ദിച്ചു എന്ന കേസിലായിരുന്നു ഊരുമൂപ്പിനെയും മകൻ മുരുകനെയും പോലീസ് അറസ്റ്റ് ചെയ്യാൻ ചെന്നത്. ഇതിന് നേരത്തെ കുറുന്താചലത്തിനെതിരെയും വേറെ പരാതി ഉണ്ടായിരുന്നു. കുറുന്താചലം മുരുകന്റെ ഭാര്യയെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന പരാതിയും വേറെ ഉണ്ട്. ഈ 3 പരാതികളും ആയിരിക്കും പ്രത്യേക സംഘം അന്വേഷിക്കുക. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പോലീസിനെതിരെയുള്ള പരാതിയാണ്. ഇതിൽ പോലീസ് നടപടി വലിയ വിമർശനത്തിന് കാരണമായിരുന്നു. ഊരുമൂപ്പന്റെ മകനെ 17 വയസ്സുള്ള മകനെ പോലീസ് മർദ്ദിച്ചു എന്നതായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട പരാതി. ഇതിൽ ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഇതിൽ റിപ്പോർട്ട് തേടുകയും എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രത്യേക സംഘത്തിന് അന്വേഷിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. അട്ടപ്പാടിയിലെ പോലീസ് നടപടി പ്രത്യേക സംഘം അന്വേഷിക്കും. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. കരുവന്നൂർ ബാങ്ക് വായ്പാ തട്ടിപ്പിൽ ഭരണസമിതിക്ക് വീഴ്ച പറ്റിയതായി അന്വേഷണ റിപ്പോർട്ട്. സഹകരണ വകുപ്പ് നിയോഗിച്ച 9-അംഗ സമിതിയാണ് പ്രാഥമിക റിപ്പോർട്ട് നൽകിയത്. തട്ടിപ്പിൽ ഭരണസമിതി അംഗങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് മുഖ്യപ്രതിയും മൊഴി നൽകിയിട്ടുണ്ട്. അതേസമയം തട്ടിപ്പിൽ 2 പ്രതികൾ കൂടി അറസ്റ്റിലായി. 2-ാം പ്രതി ബിജു കരീം, 3-ാം പ്രതി ജീൽസ് എന്നിവരാണ് പിടിയിലായത്. കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ CPM നേതൃത്വത്തിലുള്ള മുൻ ഭരണസമിതിയെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് മുഖ്യപ്രതിയുടെ മൊഴിയും ഉദ്യോഗസ്ഥ സമിതിയുടെ റിപ്പോർട്ടും. 20 വർഷത്തിലധികം ബാങ്ക് സെക്രട്ടറിയായിരുന്ന സുനിൽകുമാർ ഈ കാലയളവിൽ വൻ ക്രമക്കേട് നടത്തിയെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. ചോദ്യം ചെയ്യലിൽ വായ്പാ തട്ടിപ്പിന് കാരണം താൻ മാത്രമല്ലെന്നും മുൻപുണ്ടായിരുന്ന 13-അംഗ ഭരണസമിതി അംഗങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ടെന്നുമാണ് സുനിൽകുമാറിന്റെ മൊഴി. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി സുനിൽകുമാറിനെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഇന്ന് ഇരിങ്ങാലക്കുട കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. നിലവിൽ 6 പേരെ മാത്രമാണ് കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. ഇവർക്ക് പുറമെ കൂടുതൽ പേർ പ്രതികളാവുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. CPM പ്രാദേശിക നേതാക്കളുടെ പങ്കുൾപ്പെടെ പരിശോധിച്ചു വരുന്നു. തട്ടിപ്പ് അന്വേഷിക്കാൻ സഹകരണ വകുപ്പ് നിയോഗിച്ച 9-അംഗ ഉദ്യോഗസ്ഥ സമിതിയാണ് പ്രാഥമിക റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചത്. ബാങ്ക് ഭരണസമിതിക്ക് വീഴ്ച സംഭവിച്ചതായാണ് കണ്ടെത്തൽ. ജൂലൈ 29 മുതലാണ് പ്രത്യേക സംഘം ബാങ്കിലെത്തി പരിശോധന ആരംഭിച്ചത്. 1 മാസത്തിനുള്ളിൽ വിശദമായ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. തട്ടിപ്പിൽ 2 പ്രതികളെ കൂടി അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. 2-ാം പ്രതി ബിജു കരീം, 3-ാം പ്രതി ജിൽസൺ എന്നിവരാണ് അറസ്റ്റിലായത്. സുവി വിശ്വനാഥൻ, ന്യൂസ് 18, തൃശൂർ. ചെർപ്പുളശ്ശേരി നിക്ഷേപ തട്ടിപ്പിൽ RSS മുൻ നേതാവ് അറസ്റ്റിൽ. ഹിന്ദുസ്ഥാൻ ബാങ്കിംഗ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന HDB നിധി ലിമിറ്റഡ് എന്ന ധനകാര്യ സ്ഥാപനത്തിന്റെ ചെയർമാൻ സുരേഷ് കൃഷ്ണയാണ് അറസ്റ്റിലായത്. ഉയർന്ന പലിശ നൽകാമെന്ന് വാഗ്ദാനം നൽകി നിക്ഷേപം സ്വീകരിച്ച് കബളിപ്പിച്ചു എന്നാണ് പരാതി. നിക്ഷേപ തട്ടിപ്പിനെ തുടർന്ന് ഒളിവിൽ പോയ സുരേഷ് കൃഷ്ണയെ
പരാതിക്കാരായ ഓഹരി ഉടമകൾ തന്നെയാണ് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. ചെർപ്പളശ്ശേരി HDB നിധി ലിമിറ്റഡ് എന്ന ധനകാര്യ സ്ഥാപനത്തിന്റെ പേരിലാണ് സുരേഷ് കൃഷ്ണ തട്ടിപ്പ് നടത്തിയത്. ഹിന്ദുക്കളുടെ ബാങ്ക് എന്ന രീതിയിലാണ് BJP RSS പ്രവർത്തകരിൽ നിന്നും ഓഹരിയും നിക്ഷേപവും സ്വീകരിച്ചത്. പണം നൽകിയവർക്ക് ഒരു വർഷത്തോളമായിട്ടും പലിശയോ ഓഹരി സർട്ടിഫിക്കറ്റോ നൽകിയിരുന്നില്ല. ഇതോടെ പരാതി ഉയർന്നു. പ്രാദേശിക BJP RSS പ്രവർത്തകരായ 7 പേർ പോലീസിൽ പരാതി നൽകി. എല്ലാവരും 1,00,000 രൂപ വീതം നിക്ഷേപിച്ചിരുന്നതായും സുരേഷ് കൃഷ്ണ കബളിപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. ഇതോടെ ഒളിവിൽ പോയ സുരേഷ് കൃഷ്ണയെ ചിറ്റൂരിൽ വെച്ച് ഓഹരി ഉടമകൾ തന്നെയാണ് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി ഇന്ന് ഒറ്റപ്പാലം കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന് ചെർപ്പളശ്ശേരി CI പറഞ്ഞു. News 18 പാലക്കാട്. കണ്ണൂരിൽ മുക്കുപണ്ടങ്ങൾ പണയപ്പെടുത്തി പണം തട്ടിയെടുത്ത കേസിൽ കുറ്റാരോപിതനായ ബാങ്കിലെ സ്വർണ പരിശോധകൻ മരിച്ച നിലയിൽ. തൃശ്ശംബരം സ്വദേശി TV രമേശനെയാണ് വീടിന് സമീപത്തെ ഉപയോഗശൂന്യമായ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തളിപ്പറമ്പ പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ് മുക്കുപണ്ടങ്ങൾ പണയപ്പെടുത്തി പണം തട്ടിയത്. തട്ടിപ്പ് വിവരം പുറത്തുവന്നതിനെ തുടർന്ന് രമേശനെ കാണാതായിരുന്നു. ഇന്നലെ ദുർഗന്ധം വന്നതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് കിണറ്റിൽ അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ തളിപ്പറമ്പ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ബാങ്കിൽ 30,00,000 രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തിയതായാണ് സൂചന. ലീഗ് ഹൌസിൽ മൊയ്നലി അലി തങ്ങളെ അധിക്ഷേപിച്ച റാഫി പുതിയ കടവിന് പാർട്ടിയിലെ ഉന്നത നേതാക്കളുമായി ബന്ധമുണ്ടെന്ന് ലീഗ് പ്രാദേശിക നേതാക്കൾ. പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന് വർഷങ്ങൾക്ക് മുമ്പ് പുറത്തായ ആൾക്ക് എങ്ങനെ ലീഗ് ഹൌസിൽ സ്വാധീനമുണ്ടായെന്നത് അന്വേഷിക്കണം. റാഫിക്ക് കുഞ്ഞാലിക്കുട്ടിയുമായുള്ള ബന്ധം പാർട്ടി അന്വേഷിക്കണമെന്നും കോഴിക്കോട് വെള്ളയിലെ ലീഗ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നു. മുസ്ലിം ലീഗിൽ വിഭാഗീയതയില്ലെന്ന് ആക്ടിംഗ് ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. അവിടെ നടന്ന സംഭവത്തിൽ പ്രതിയായ റാഫിയെ ഞങ്ങൾ പുറത്താക്കിയിട്ടുണ്ട്, സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സാധിക്കലി തങ്ങൾ അന്ന് യോഗത്തിൽ പറഞ്ഞതോടുകൂടി ആ പ്രശ്നം കഴിഞ്ഞു. ലീഗ് ആക്ടിംഗ് ജനറൽ സെക്രട്ടറി PMS സലാമിന്റെ ഈ നിലപാട് പുതിയ കടവ് ഉൾപ്പെടുന്ന കോഴിക്കോട് വെള്ളയിലെ പാർട്ടി നേതാക്കളും പ്രവർത്തകരും ചോദ്യം ചെയ്യുന്നു. റാഫിയെ 10 വർഷം മുമ്പ് പാർട്ടി പുറത്താക്കിയതാണ്. പുറത്താക്കിയ ആളെ എങ്ങനെ വീണ്ടും പുറത്താക്കുമെന്ന് നേതൃത്വം വ്യക്തമാക്കണം. മെമ്പർഷിപ്പ് ഉള്ളതായിട്ട് പറഞ്ഞിട്ട് മെമ്പർഷിപ്പ് ഉള്ള ആളാണ് പുറത്താക്കിയ. മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളാണ്. ലീഗ് ഹൌസിൽ ചുരുക്കം ചില നേതാക്കന്മാരായിട്ട് ബന്ധമുണ്ട്. പാർട്ടിയിലെ ഉന്നതരുമായി റാഫിക്ക് വഴിവിട്ട ബന്ധമുണ്ട്. ഈ ബന്ധം ഉപയോഗിച്ച് സാമ്പത്തിക നേട്ടമുണ്ടാക്കുകയാണ്. തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് ആ നേതാക്കന്മാരിടയിൽ പാർട്ടിനെ കൊണ്ട് നേടാൻ പറ്റുന്ന കൂട്ടത്തിലുള്ള എല്ലാ കാര്യങ്ങളും നേടിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഈ റാഫി പുതിയ. ലീഗ് ഹൌസ് തട്ടിപ്പുകാർ കേന്ദ്രമാക്കിയിരിക്കുകയാണെന്നും റാഫിക്ക് കുഞ്ഞാലിക്കുട്ടിയുമായുള്ള ബന്ധം അന്വേഷിക്കണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ലീഗ് ഹൌസ് എന്ന് പറയുന്നത് ഈ സംസ്ഥാന കമ്മിറ്റി ഇല്ലാത്ത സമയത്ത് ഇവരെ പോലുള്ള ഒരു കൂട്ട ഫ്രോഡുകളുമായുള്ള ആളുകളെ ഒരു ആസ്ഥാനമാക്കി മാറ്റിക്കണം. അതെ, ഇവനും ഈ കുഞ്ഞാലിക്കുട്ടിയെ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പുറത്തു കൊണ്ടുവരാൻ എന്തായാലും ശക്തിയായിട്ട് നമ്മൾ ഏത് സമയവും ഇതിനായിട്ട് ബന്ധപ്പെട്ടും കൊണ്ടു. അതേസമയം പാർട്ടിയിൽ വിഭാഗീയതയില്ലെന്ന പ്രതികരണവുമായി PMS സലാം വീണ്ടും രംഗത്തെത്തി. പാണക്കാട് കുടുംബത്തെ അത് ഏൽപ്പിച്ചതോടുകൂടി പ്രശ്നങ്ങളൊക്കെ തീർന്നു. അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ പാണക്കാട് കുടുംബവും മുസ്ലിം ലീഗും ഹൈദരലി സിയാബ് തങ്ങളൊക്കെ ചർച്ച ചെയ്ത് പുറത്തു വരും. കുഞ്ഞാലിക്കുട്ടിയും റാഫി പുതിയകടവും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അടുത്ത ദിവസം ചേരാനിരിക്കുന്ന ലീഗ് പ്രവർത്തക സമിതി യോഗത്തിൽ വെള്ളയിലെ ലീഗ് പ്രവർത്തകർ ഉയർത്തിയ ആവശ്യവും ചർച്ചയാവും. മുഹമ്മദ് ഷഹീദ്.